നമസ്കാരം. വളരെ സുപ്രധാനമായ വാർത്ത. ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നീതിന്യായ വ്യവസ്ഥയിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കേസ് മുൻപോട്ട് പോവുകയും ഒടുവിൽ അതിന് മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ്. മുംബൈ കോടതിയാണ് ബലാത്സംഗ കേസിൽ മാത്രമല്ല മറ്റൊരു ജാമ്യമില്ലാ വകുപ്പ് കൂടി ചാർജ് ചെയ്തിരുന്നു. അതായത് ബഹുഭാര്യാത്വം എന്ന കേസ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചാർജ് ചെയ്തിരുന്ന ബിനോയ് കോടിയേരിക്ക് മുംബൈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു, മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്ന ഒരു കേസിൽ ഒത്തുതീർപ്പുണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ തീർപ്പുണ്ടാകുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഈ യുവതിയുമായി പരാതിക്കാരിയുമായി ഒത്തുതീർപ്പിനുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ട് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഒരു ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു യുവതിയുടെ പരാതി. എന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച ഒരു യുവതി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിൽ എത്രമാത്രം അർത്ഥമുണ്ട് എന്ന ചോദ്യമായിരുന്നു ബിനോയിയുടെ പ്രതികൾ, ബിനോയിയുടെ അഭിഭാഷകൻ ഉന്നയിച്ചത്. എന്നും ഈ ഇങ്ങനെ ആരോപിക്കുന്നത് യുവതി തന്നെയാണ്. എന്നാൽ ഈ യുവതിയുമായി ഒരു ബന്ധവുമില്ലെന്നും ഈ കുട്ടി തൻ്റെ അല്ലതാ എന്നും ബിനോയ്ക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു. ഈ പരിഗണനകളൊക്കെ പരിഗണിക്കുകയും ഈ അഭ്യർത്ഥനകളൊക്കെ പരിഗണിക്കുകയും യുവതിക്ക് കേൾക്കാനുള്ളത് കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം പലതവണ കോടതി കേസ് നീട്ടിവെക്കുകയും ഒടുവിൽ ഇന്ന് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുകയാണ്. കേവലം 25,000 രൂപ മാത്രമാണ് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയായി പറഞ്ഞിരിക്കുന്നത്. 25,000 രൂപ കെട്ടിവെച്ചാൽ ജാമ്യം ലഭിക്കും. മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടണമെന്നും നിബന്ധന പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീതിന്യായ വ്യവസ്ഥയിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു തീരുമാനമാണ് എന്നിത് പറയേണ്ടി വരും. ഇത്തരമൊരു കേസിൽ സാധാരണഗതിക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് ഒരാളുടെ പേരിൽ കേസെടുത്താൽ സാധാരണ അറസ്റ്റ് ചെയ്യുകയാണ്, ജയിലിലടക്കുകയാണ് പതിവ്. അതിനുശേഷം ജാമ്യമാണ് സംശയത്തിൻ്റെ ആനുകൂല്യമുണ്ടെങ്കിൽ പോലും നൽകുന്നത്. മുൻകൂർ ജാമ്യം നൽകുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരാളെ പ്രതി ചേർത്തു എന്ന് ന്യായമായ സംശയം ജഡ്ജിക്ക് തോന്നണം, അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു കേസുണ്ടാകണം. ഇവിടെ ഇരയെ സ്വാധീനിക്കുന്ന അടക്കമുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇത് കോടതിയെയും കുറ്റം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. പരാതിക്കാരി ഒരു പക്ഷേ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. കാരണം പരാതിക്കാരി അനാവശ്യമായ ചില ആവശ്യങ്ങൾ ഉയർത്തി ഈ തീരുമാനം മുൻപോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ മുൻപ് കണ്ടതായിരുന്നു. ഒരു പക്ഷേ പരാതിക്കാരിയും കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കാം, ആഗ്രഹിച്ചിരിക്കാം. എന്തായാലും രണ്ടുപേരും തമ്മിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ സജീവമായി മുൻപോട്ട് പോകുന്നു എന്ന സൂചനകളാണ് ഈ കോടതി വിധിയിലും വ്യക്തമാകുന്നത്. കാരണം പരാതിക്കാരിക്കും ആവശ്യമില്ലെങ്കിൽ കോടതിക്ക് അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. എന്തായാലും പരാതിക്കാരിയുടെ കൂടി പരിഗണന ആവശ്യം പരിഗണിച്ചാവാം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോടതി ഇത് എത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ബിനോയി അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയം ഒഴിവായിരിക്കുകയാണ്. പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകനെ ഇനി ധൈര്യമായി പുറത്തിറങ്ങി നടക്കാം. കഴിഞ്ഞ 3 ആഴ്ചയായി ഒളിവിലായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മകൻ. കാരണം മുംബൈ പോലീസ് കേസിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തുകയും പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ഇതനുസരിച്ചുള്ള FIR കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബിനോയ് കോടിയേരി ചെല്ലുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ പോലീസ് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു, മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുക പോലീസിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കേസ് ഒത്തുതീർപ്പിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മുൻകൂർ ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് ഇനി ഒരു കാരണവശാലും പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്ന ഒരു സാഹചര്യമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേസ് ഒത്തുതീർക്കുന്നതിനുള്ള സാധ്യത സജീവമായിരിക്കുകയാണ്. യുവതി ആവശ്യപ്പെട്ടത് 5 കോടിയാണ് എന്ന് ബിനോയ് കോടിയേരിയുടെ അഭിഭാഷകൻ തന്നെ പറഞ്ഞിരുന്നു. ഒരുപക്ഷേ ആ കാശിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വാക്കുമാറ്റുന്നതിനോ അല്ലെങ്കിൽ ഇനി വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനോ ഒന്നും യുവതിക്ക് സാധിക്കുകയില്ല എന്നൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിനോയിക്കും കോടിയേരിക്കും കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാവുന്നത്. 5 കോടി കൊടുക്കാതെ ബാർഗെയിൻ ചെയ്ത് കുറച്ചുകൊണ്ട് ഒരുപക്ഷെ കേസ് ഒത്തുതീർപ്പുള്ള സാധ്യത കൂടി തെളിഞ്ഞിരിക്കണം. എന്തായാലും ബിനോയ് കോടിയേരി തൽക്കാലം പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ഇനി മുൻപോട്ടാണെങ്കിലും ഈ കേസിൽ അറസ്റ്റ് ചെയ്യുക അസാധ്യമാണ്. പോലീസിനെ ബലാത്സംഗം നടന്നു എന്ന് തെളിയിക്കുകയും പ്രയാസമാണ്. അതേസമയം ബിനോയിയുടെ കുഞ്ഞു തന്നെയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കും, അത് മറ്റൊരു കേസാണ്. എന്നാൽ DNA ടെസ്റ്റിന് പോലും ബിനോയ് വിസമ്മതിച്ചിരിക്കുകയാണ് എന്നതും മറ്റൊരു വസ്തു. എന്തായാലും ഈ വിഷയം ഇതോടുകൂടി ഏതാണ്ട് അവസാനിക്കുകയാണ്. മാധ്യമങ്ങളുടെ താല്പര്യവും നഷ്ടപ്പെടും. കാരണം ബിനോയ് കോടിയേരി തുറുങ്കിലാവുകയില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്.